ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ കൊറോണ കാലത്ത് ഞാനിങ്ങനെ ചുറ്റിത്തിറങ്ങി നടക്കുകയാണെന്ന്. അല്ല കേട്ടോ, ഇത് കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് എഡിറ്റൊന്നും ചെയ്യാണ്ട് അവിടെ നിന്ന് പോയതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പാലക്കാട് ഒരു മാരേജിന് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഹാള്, റിസപ്ഷൻ നടക്കുന്ന ഹാളിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു കോട്ട ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ആ കോട്ടയിലും കൂടെ ഒന്ന് കയറിയിട്ടാണ് പോയത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാടൻ കോട്ടയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കോട്ട ഒന്ന് ചുറ്റിക്കാണാം. ഈ ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് മൈസൂർ രാജാവായ ഹൈദരാലിയാണ്. എന്നാൽ ഇപ്പോഴും ഈ ഒരു കോട്ട അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ്റെ ടിപ്പുവിൻ്റെ കോട്ട എന്നാണ്. ഇതാണ് കോട്ടകാലത്തേക്കുള്ള പ്രവേശന കവാടം. ഇപ്പം നമ്മൾ കോട്ടകാലത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ മതിലൊക്കെ കെട്ടിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും ഒരാൾക്ക് ഈ കോട്ടക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അത്രയ്ക്കൊരു ഹൈറ്റിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. ആ ഒരു ഹൈറ്റിൽ തന്നെയായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു വാതിലാണിത്. ഇത്രയും ഹൈറ്റിലാണ് ഈ വാതിലിരിക്കുന്നത്. മരം കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണിത്. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തൂണുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഒരൊറ്റ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. Thank you.
പണ്ട് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ രാത്രിയാവുന്ന സമയങ്ങളിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ കോട്ടയ്ക്ക് ചുറ്റോട് ചുറ്റും കിടങ്ങുകളിൽ വെള്ളം നിറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പണ്ട് കാലത്തൊക്കെ പെട്ടെന്ന് ശത്രുക്കൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് തടയാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ കിടങ്ങുകളിൽ ഇവർ മുതലയൊക്കെ വളർത്തിയിരുന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ശത്രുക്കളൊക്കെ അഥവാ ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നാണ് കേട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ബോട്ടൊക്കെ കാണുന്നുണ്ട്. ബോട്ടിംഗ് ഉണ്ടോയെന്നുള്ളത് അറിയില്ല. ഈ ഒരു ഇതിൽ ചെറിയ ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചരിത്രത്തിലെ ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ ഈ വഴിയിലൂടെ നടന്നു പോയി കാണും. ഇപ്പോൾ ഇത് വിജയമായി കിടക്കുന്നുണ്ടെങ്കിലും കുറച്ച് മുൻപെങ്കിലും ഇതൊരു യുദ്ധക്കളമായിരുന്നു. ഇതിൻ്റെ ഓരോരോ കോർണറിലും ഇങ്ങനെ ഓരോ വാച്ച് ടവർ നമുക്ക് കാണാൻ പറ്റും. ഇത് പട്ടാളക്കാർക്ക് ശത്രുക്കൾ അകത്തേക്ക് കടക്കുന്നുണ്ടോയെന്നുള്ള വാച്ച് ചെയ്യാനുള്ള ഓരോ ഏരിയ ആണ്. ഇങ്ങനെ ഒരുപാട് വാച്ച് ടവറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ കോർണറുകളിലായിട്ട് ഒരുപാട് വാച്ച് ടവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കോടതിയാണെന്നൊക്കെ നമുക്ക് തോന്നും. രണ്ട് സൈഡിൽ ഒരു സെല്ല് പോലെയൊക്കെ തോന്നിയിട്ട് ഇത് ചിലപ്പം ചില പ്രത്യേക ഡിസിഷനുകളൊക്കെ എടുക്കുന്നതോ അല്ലെങ്കിൽ ശത്രുക്കളെ നല്ല ഹൈറ്റിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ചതായിരിക്കും. ഇതുപോലെ നമുക്ക് എല്ലാ ടവറുകളിലും ഇങ്ങനെ രണ്ട് ചെറിയ റൂമുകൾ കാണാം. ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു ജയിലാണോ എന്നൊക്കെ തോന്നും. ഇത് ശരിക്കും ചിലപ്പോൾ പട്ടാളക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങൾക്കൂടെയും തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് കടക്കാനുള്ള തുരങ്കങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പാലസിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതുപോലെ സംരക്ഷിക്കപ്പെടാതെ നശിച്ചു പോയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോ ഇതൊക്കെ ഏകദേശം കുറേ അധികം നശിച്ചു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചുമരുകളൊക്കെ ഇഷ്ടിക കൊണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, കല്ലല്ലാതെ ഇഷ്ടിക വെച്ചിട്ടാണ് പടവുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഭാഗം ഇത് സ്പെഷ്യൽ ജയിലായിട്ടും താലൂക്ക് സപ്ലൈ ഓഫീസൊക്കെ ആയിട്ടും ചില ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കുറച്ച് ഭാഗം റിനോവേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. Thank you.
കാറ്റല്ലേ ഇവിടെ? വെയിലുണ്ടെങ്കിലോ ചൂടുണ്ടെങ്കിലോ നല്ല കാറ്റ്. അല്ല ഇതോ ഒരു മര. രണ്ടു മരണ്ട് വിചാരം. അതിസാഹസികമായിട്ട് ഒരാൾ ആ കിടങ്ങിൻ്റെ സൈഡുകളിലൊക്കെയുള്ള പായലും പുല്ലും ഒക്കെ ക്ലീൻ ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഈ ഒരു കോട്ട ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമുണ്ടെന്നാണ് നമുക്ക് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കിടങ്ങിന് ചുറ്റും പുറത്ത് കോട്ടയ്ക്ക് പുറത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു ഗാർഡനും അതുപോലെ തന്നെ ചുറ്റും ഒരു നടപ്പാതയും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇവർ സംരക്ഷിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ടിപ്പുവിൻ്റെ കോട്ടയെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്ന കല്യാണത്തിന് പോകാനുള്ള ആ ഒരു ഹാളുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ആ ഹാളിലേക്ക് പോയി, കല്യാണത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.